നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതുപുത്ത ന്യൂസ്, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, ഏറ്റവും വളരെ പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു ന്യൂസാണ് ഞാൻ നിങ്ങളുമായി എത്തിക്കുന്നത്. ഫുട്ബോൾ എന്ന നമ്മുടെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം തെളിയിച്ചിരിക്കുകയാണ് പൈസയേക്കാളൊക്കെ ഏറ്റവും ഉപരി ഫുട്ബോൾ തന്നെയാണ് എന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം തന്നെ ഈ ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇയാൻ ഹ്യൂമർ, ഓസു കുര്യാസ്, അങ്ങനെ ഹെംബേർട്ട്, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തെളിയിച്ചിരിക്കുകയാണ് പൈസയേക്കാളൊക്കെ ഏറെ മുകളിൽ ഫുട്ബോൾ എന്നുള്ള ഒരു വികാരം, അല്ലെങ്കിൽ ഫുട്ബോൾ എന്നുള്ള ആ ഒരു സംഭവമാണ് എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് എങ്ങനെയാണ് എന്നുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സന്ദേശ് ചിങ്കൻ എന്നുള്ള വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. സന്ദേശ് ജിങ്കൻ, എന്താ പറയാ, ആദ്യ സീസൺ തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബ്ബുമായിട്ട് അദ്ദേഹം മിംഗിൾ ചെയ്ത് പോവുകയായിരുന്നു. ആദ്യ സീസണിൽ തന്നെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഇതുപോലൊരു പ്ലെയർ, നമുക്ക് ഒരുപാട് റോളുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, സന്ദേശ് ചിങ്കൻ എന്നുള്ള ഈ ഒരു പ്ലെയർ ഇല്ലായിരുന്നു എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ആ ഒരു ഡിഫൻസ് നേരെ തന്നെ ഇല്ലായിരുന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തരത്തിൽ മറ്റുള്ള ടീമുമായി കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നതിന്റെ കഴിവ്, അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് സന്ദേശ് ചിങ്കൻ എന്നുള്ള കാര്യത്തിലാണ്. സന്ദേശ് ചിങ്കൻ ഇന്ത്യയിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പാനിഷ് ക്ലബ്ബുകളിൽ ഇന്ന് അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ടാവും എന്നുള്ള പല ട്രോളുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ ഇവിടെ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സന്ദേശ് ചിങ്കൻ എന്നുള്ള വ്യക്തിയെ നമ്മൾ ഒരുപാട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് നെഗറ്റീവ് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. രണ്ടു തവണയാണ് അദ്ദേഹം അതിനുള്ള ഇടയുണ്ടാക്കിയത്. ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ റിക്രൂട്ട്മെന്റ് ടൈമിലും, രണ്ട് നമ്മുടെ റെനെ വിലസ്റ്റിന്റെ ഒരു വാക്കിന്റെ പേരിലും ആണ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് സന്ദേശ് ചിങ്കൻ എന്നുള്ള വ്യക്തിയോട് നമുക്ക് ഒരു ചെറിയ വിമർശനം തോന്നിയത്. ആദ്യം നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് കാര്യം എടുത്തു പറയാം. റിക്രൂട്ട്മെന്റ് കാര്യമാണെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് കുറച്ച് തുക കൂട്ടിക്കിടണം, എന്നാലേ എനിക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീം തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ റിക്രൂട്ട്മെന്റിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വിമർശനം പ്രകടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് റെനെ വിലസ്റ്റീന്റെ ഒരു കാര്യം പറഞ്ഞത് സന്ദേശ് ചിങ്കൻ മദ്യപിച്ച് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മദ്യപിച്ചിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹവും പുറത്തു വിടുന്നു. ഇത് രണ്ടും നമ്മൾ സന്ദേശ് ചിങ്കിനെതിരായിട്ട് ആരാധകർ പറഞ്ഞിരുന്നു. എന്നാൽ അത് രണ്ടിനും ഇപ്പോൾ വെറും തുടച്ചു മാറ്റപ്പെട്ട് സന്ദേശ് ചിങ്ങിന്റെ ഒരു മാസീവായിട്ടുള്ള ഡിസിഷനാണ് ഇന്ന് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അത് പറയുന്നതിന് മുമ്പ് എന്താണ് അതിന് പറയാം, സന്ദേശ് ചിങ്കൻ എന്നുള്ള താരം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് എന്നാണ് പറയാൻ സാധിക്കും. ഒരു മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, സന്ദേശ് ചിങ്കൻ അമർ തൊമാർ കൊൽക്കത്തയിലേക്ക് കൂടുമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. കാരണം നല്ല വമ്പൻ ഓഫറുകളാണ് അദ്ദേഹത്തിന് വേണ്ടി വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിലേക്ക് വരാൻ പോകുന്നത് അനസ് ചടത്തോടിക എന്നുള്ള മാസീവ് ഡിഫൻഡറാണ്. അങ്ങനെ വരികയാണെങ്കിൽ സന്ദേശ് ചിങ്കൻ എന്നുള്ള താരത്തിന്റെ ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ള കുറച്ച് മരത്തലുകൾ കാരണം അമർത്തുമാർ കൊൽക്കത്ത പെട്ടെന്ന് നോട്ടമിട്ട് ഏകദേശം 5 കോടി വില പറഞ്ഞ് സന്ദേശ് ചിങ്ങിനെ അമർത്തുമാർ കൊൽക്കത്തയിലേക്ക് അടുത്ത സീസണിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് പ്ലാനുകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അത് റൂമർ ആയിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല, കാരണം അവരുടെ പ്ലാനിങ് തന്നെയായിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വിവരം ലഭിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് സന്ദേശ് ചിങ്കൻ ഈ ഒരു വിഷയത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടീമല്ല, ഒരു വികാരം തന്നെയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. 5 കോടി രൂപ അദ്ദേഹം നിരസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒറ്റ ക്ലബിന് വേണ്ടി നിലനിൽക്കുകയാണ്. ഡാവിഡ് ജെയിംസ് എന്നുള്ള വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആദ്യ സീസണിൽ വരുമ്പോൾ സന്ദേശ് ജിങ്കരിയായിരുന്നു അദ്ദേഹത്തിന്റെ ശിഖണ്ഡിയെ പോലെ മുൻനിർത്തി യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ കളി നടത്തിക്കൊണ്ടുപോയത്. ആ താരത്തെ ഒരിക്കലും വിട്ടു നൽകാൻ ഡാവിഡ് ജെയിംസിനും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സന്ദേശ് ജിങ്കൻ എന്നുള്ള പ്ലെയർ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തണം എന്നുള്ളത് ഡാവിഡ് ജെയിംസിന്റെ ഒരു ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ അധികം വിലകൾക്കല്ല നമുക്ക് പ്രാധാന്യം, ഞാൻ എനിക്ക് വേണ്ടത് ഫുട്ബോൾ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ആരാധകരെയും ടീമിനെയും ആണ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സന്ദേശ് ചിങ്കൻ എന്നുള്ള ഈ വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബിലേക്ക് ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു തിരിച്ചു വരവ് തന്നെയായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 100% നമുക്ക് സന്ദേശ് ചിങ്കൻ എന്നുള്ള പ്ലെയറിനെ അഭിനന്ദിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആദരവ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയാതെ ഇപ്പൊ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. കാരണം
5 crore എന്നുള്ള നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് ഇരട്ടിയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ തുക. പക്ഷെ അതൊന്നും തനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ടത് ഒരു ഫുട്ബോൾ വികാരമാണ് എന്നുള്ള ഒരൊറ്റ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് സന്ദേശ് ചിങ്കൻ എന്നുള്ള താരം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും വിട്ടുകൊടുക്കുന്നത് സ്റ്റിൽ സപ്പോർട്ട് ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ്, ചങ്കല്ല ചങ്കിടിപ്പാണ് ബ്ലാസ്റ്റേഴ്സ്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അടിപൊളി ന്യൂസുമായി നമ്മൾ എത്തുന്നത് വരേക്കും ബൈ ബൈ.